നമസ്കാരം എൻടെക് മാർത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിയൽമി സെവൻ വാങ്ങിയവരെ തേച്ചൊട്ടിച്ചുകൊണ്ടാണ് റിയൽമി ഇന്നലെ നാർസോ 20 സീരീസിന് എന്ത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നാർസോ 20 സീരീസ് ഇന്നലെ 2021-ന് അതായത് സെപ്റ്റംബർ 21-നാണ് ലോഞ്ച് ചെയ്തത്. വളരെ നല്ല എന്താ പറയുക ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയൽമി സെവൻ എന്ന് പറയുന്ന ഫോണാണെങ്കിൽ കഴിഞ്ഞ മാസം ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലൊരു ബഡ്ജറ്റ് ഫോണായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫോണും റിയൽമീൻ്റെ രണ്ട് ഫോണും നല്ലൊരു കോമ്പറ്റീഷനിലാണ്. അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ രണ്ട് ഫോണിനും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയൽമി സെവൻ പുറത്തിറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത് റിയൽമി നാർസോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും റിയൽമി സെവൻ വാങ്ങിയവരുടെ മനസ്സിൽ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത് റിയൽമി സെവൻ ആൻഡ് റിയൽമി നാർസോ 20 പ്രോ. അത് രണ്ടും ഏകദേശം സെയിം പ്രൈസ് റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഏത് ഫോണാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏതെങ്കിലും ഫോണിന്, ഏത് ഫോണാണ് നമ്മൾ കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഫോണിൻ്റെയും സ്പെക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെന്ത് മെൻഷൻ ചെയ്യും. ഈ രണ്ട് ഫോണിലും ഏതാണ് ബെസ്റ്റ് ഫോൺ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയും. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യണമെന്ന് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, വീഡിയോ പോവാം. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഫോണിൻ്റെയും ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB 64GB ആണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 14999, അതായത് 14999 രൂപയാണ് രണ്ട് ഫോണിൻ്റെയും പ്രൈസ് വരുന്നത്. 6GB 64GB. അപ്പോൾ രണ്ട് ഫോണും സെയിം പ്രൈസാണ് ഫസ്റ്റ് വേരിയൻറ്റിന് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിയൽമി സെവനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഡിസൈൻ തരുന്നത് നമുക്ക് റിയൽമി നാർസോ 20 സീരീസ് തന്നെയാണ്. 20 പ്രോൻ്റെ ഡിസൈനാണ് അത്യാവശ്യം നല്ലൊരു ലുക്ക്. ബാക്കിൽ ക്യാമറ സെറ്റപ്പ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, പക്ഷേ പിറകിലുള്ള ഡിസൈൻ ഒരു വിക്ടോറിയ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വി ചിഹ്നം വെച്ചിട്ടുള്ളതാണ്, ഒരു ഡിസൈനാണ് നമുക്ക് റിയൽമി നാർസോ പ്രോയിൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ്. എന്തുകൊണ്ടും റിയൽമി സെവൻ്റെ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ റിയൽമി സെവൻ പ്രോ സോറി നാർസോ പ്രോൻ്റെ ഡിസൈനാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡിസ്പ്ലേനെ പറ്റി നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ഡിസ്പ്ലേ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണിലും വരുന്നത്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് ഫോണിലും വരുന്നത്. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഒരു 90Hz റീഫ്രഷ് റേറ്റും രണ്ട് ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും വന്നിട്ടുണ്ട് രണ്ട് ഡിസ്പ്ലേക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കറക്റ്റാണ്. രണ്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല, സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഫോണിൽ വന്നിട്ടുള്ളത്. പിന്നെ പ്രൊസസ്സറിൻ്റെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് പ്രൊസസ്സറാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. അപ്പോൾ നല്ലൊരു പ്രൊസസ്സറാണ് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ രണ്ട് ഫോണിലും വന്നിട്ടുണ്ടാവും. അതിനോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് 10 രണ്ടിലും വരുന്നത്. റിയൽമി UI ആണ്. രണ്ട് ഫോൺ ഓപ്പൺ ചെയ്താലും ഒരേപോലെ തന്നെ കാര്യം, ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നും വരില്ല. നാർസോയിൽ റിയൽമി ലോഞ്ചിന് പറഞ്ഞിട്ടുള്ളത് ആൻഡ്രോയിഡ് 11 അതിനോടൊപ്പം തന്നെ റിയൽമി UI 2.0 കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ 7 Pro അത് വരാൻ ചാൻസ് ഉണ്ട്, സോറി 7 സീരീസിലും അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടിനും ആർമിൻ്റെ Mali G76 എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു അത്യാവശ്യം നല്ലൊരു തന്നെയാണ് ഗെയിമിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ട് ഫോണിൽ വന്നിട്ടുള്ളത്. Mali G76 ആണ് കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് ഫോണിലും ട്രിപ്പിൾ സ്ലോട്ട് ആണ്, അതായത് നിങ്ങൾക്ക് രണ്ട് സിമ്മും ഒരേ മെമ്മറി കാർഡും അതിൻ്റെ ഒപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടിലും UFS 2.1 സ്റ്റോറേജും LPDDR4X റാമും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സിമിലർ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും സിമിലർ തന്നെയാണ്. ഇനിയാണ് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. അതായത് ക്യാമറിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. അപ്പോൾ റിയൽമി നാർസോൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പാണ് ഇവിടെയും വന്നിട്ടുള്ളത്. 32 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറ അല്ലെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറും 2 MP ഒരു പോർട്രേറ്റ് സെൻസറും സോറി മാക്രോ സെൻസറുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് റിയൽമി നാർസോ 20 സീരീസിൽ വന്നിട്ടുള്ളത്. റിയൽമി 7 Pro നോക്കുകയാണെങ്കിൽ സോറി 7 നോക്കുകയാണെങ്കിൽ 64 MP ഒരു പ്രൈമറി ക്യാമറയാണ് വന്നിട്ടുള്ളത്. അത് സോണി IMX682 പറഞ്ഞ സെൻസറാണ്, നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് നമ്മുടെ റിയൽമി 7 വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 2 MP ഒരു ഡെപ്ത് സെൻസറും 2 MP ഒരു മാക്രോ ലെൻസും അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്യാമറ വരുന്നത് റിയൽമി 7, പക്ഷേ എനിക്ക് തോന്നുന്നത് റിയൽമി 7 ക്യാമറ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല. പക്ഷേ നല്ലൊരു ക്യാമറ സെൻസർ ഉണ്ടായിട്ട് കൂടി റിയൽമി 7 സീരീസിന് നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് തരാൻ സാധിച്ചിട്ടില്ല. കാരണം അതിൻ്റെ സോഫ്റ്റ്വെയർ അത്ര ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് കിട്ടിയിരുന്നേനെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചിലപ്പോൾ റിയൽമി നാർസോ സീരീസിലെ നാർസോ 20 Pro നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് ആയിരിക്കും റിയൽമി 7 Pro 7 കാട്ടി നല്ലൊരു ക്യാമറ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും റിയൽമി നാർസോയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകൂടി നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ
നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും ചിലപ്പോൾ ഈ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയുടെ നിന്ന് കിട്ടുക മറ്റേ 64 എംപിനേക്കാളും രണ്ട് ക്യാമറയിലും 4K അറ്റ് 30 FPS 1080p അറ്റ് 30 and 60 FPS പിന്നെ 720p അറ്റ് 30 and 60 FPS അങ്ങനെ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും രണ്ടും ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റിയാണ് വരുന്നത് ഫോട്ടോൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുള്ളൂ പിന്നെ ഫ്രണ്ടിലത്തെ ക്യാമറ നോക്കുകയാണെങ്കിൽ 16 MP ഒരു ക്യാമറയാണ് രണ്ട് ഇതിലും കൊടുത്തിട്ടുള്ളത് പിന്നെ ആസ് യൂഷ്വൽ സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കാരണം ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റും കാര്യങ്ങളും നല്ല വന്നിട്ടുള്ളത് ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റും ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് അങ്ങനത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ ഇതിൽ മെയിൻ മേജർ ഡിഫറൻസ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ബാറ്ററി നമ്മുടെ നാർസോ സീരീസിൽ വന്നുള്ള ഒരു 4500 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ 65 W ഒരു ഫാസ്റ്റ് ഡാർക്ക് ചാർജറും കൂടി കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് അതിനോ പിന്നെ നമ്മുടെ റിയൽമി 7 നോക്കുകയാണെങ്കിൽ ഒരു 5000 mAh ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇവിടെ ഒരു 30 W ഒരു ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ 14999 രൂപയ്ക്ക് അതായത് 15000 രൂപേൻ്റെ താഴെ 65 W ഫാസ്റ്റ് ചാർജർ വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും നമ്മുടെ റിയൽമി നാർസോ സീരീസ് അപ്പോൾ റിയൽമി 7 വാങ്ങിയവരൊക്കെ ഇപ്പോൾ എന്തായി ഒരു മണ്ടന്മാരാക്കിക്കൊണ്ടാണ് നമ്മളെ റിയൽമിക്കാർ ഇങ്ങനൊരു ഫോൺ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും നല്ല ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാം റിയൽമി നാർസോ 20 സീരീസ് തന്നെയായിരിക്കും കാരണം 65 W ഫാസ്റ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ക്യാമറ വെച്ച് ബാക്കി എല്ലാം സിമിലർ ആണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം അടിപൊളി ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിയൽമി നാർസോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണ് ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്തായാലും റെൽമി നാർസോ 20 സീരീസ് തന്നെ ആയിരിക്കും സോ ഇന്നത്തെ വീഡിയോ എന്നാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാതെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ആ ലൈക്ക് ബട്ടണും അമർത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ പുതിയ വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടിട്ട് അതുവരെ ഗുഡ് ബൈ.